നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്മസ് കാലത്തിന് മുമ്പുള്ള രണ്ടാമത്തെ അഡ്വന്റിന്റെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. നിലവിലെ കാലാവസ്ഥാ സാധ്യതകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഏറ്റവും ഉയർന്നതാണെങ്കിലും ഈ വർഷം ജർമ്മനിയിൽ വൈറ്റ് ക്രിസ്മസ് ആയിരിക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം. അഡ്വന്റിലെ രണ്ടാം വാരാന്ത്യത്തിലെ മഞ്ഞു വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന അനുസരിച്ച് ഈ വർഷം സാധ്യതകൾ പതിവിലും കൂടുതലാണ്. 2010 ഡിസംബറിന് ശേഷം ഉള്ളതിനേക്കാൾ മികച്ചതായിരിക്കും ഈ വർഷത്തെ വൈറ്റ് ക്രിസ്മസ് എന്നും പ്രവചിക്കുന്നു. നിലവിൽ എല്ലായിടത്തും മഞ്ഞു വീഴ്ചയുണ്ട്. മൊത്തത്തിൽ അടുത്ത 5 മുതൽ 10 ദിവസങ്ങളിൽ കാര്യമായ ആശ്വാസത്തിന്റെ ലക്ഷണമില്ല. ബെർലിൻ, ബ്രാൻഡംബർഗ്, ത്യൂരിംഗൻ, സാക്സൺ അൻഹാൾട്ട്, സാക്സണി, ലോവർ സാക്സണി, ഹാംബുർഗ്, മേക്ലംബുർഗ് എന്നിവിടങ്ങളിൽ ഭാഗികമായും ശനിയാഴ്ച ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായി. ഫെഡറൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ അനുസരിച്ച് ന്യായീകരിക്കാത്ത താരിഫ് വർധനകൾ ആസൂത്രിതമായി ഗ്യാസ് വൈദ്യുതി വില തടയും. ഇതനുസരിച്ച് 2023 വർഷാവസാനം വരെ വില വർധന നിരോധിക്കും. വില വർധന വസ്തുനിഷ്ഠമായി ന്യായീകരിക്കപ്പെടുന്നു എന്ന് വിതരണക്കാരന് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വില വർധന ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകേണ്ടിയും വരും. വിപണി അധിഷ്ഠിത വിലയും ചെലവും വികസനം എന്നതിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള നിയന്ത്രണങ്ങളുടെ ദുരുപയോഗം തടയുമെന്നും സർക്കാർ വെളിപ്പെടുത്തി. ഗ്യാസ് വില പരിധി നിർദ്ദേശത്തിൽ 2024 ഏപ്രിൽ വരെ പ്രൈസ് ബ്രേക്കുകളോടെ ഗ്യാസ്, ഡിസ്ട്രിക്ട് ഹീറ്റിംഗ്, വൈദ്യുതി എന്നിവയുടെ വില വർധന മന്ദതയിലാക്കാൻ ഫെഡറൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. കുറഞ്ഞ മുൻകൂർ പേയ്മെന്റുകളിലൂടെയായിരിക്കും ഇവ നൽകുക. ഊർജ വ്യവസായ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ദാതാക്കൾ 4 മുതൽ 6 ആഴ്ച വരെയുള്ള നിയമപരമായ അറിയിപ്പ് കാലയളവുകൾ പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. ഖത്തറിൽ ജർമ്മനിയുടെ ദേശീയ ടീം കൈപ്പേറിയ തോൽവിയിലൂടെ ലോകകപ്പ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു ശേഷം ജേഴ്സി നിർമ്മാതാക്കളായ അഡിഡാസ് നിർഭാഗ്യകരമായ ജേഴ്സികളുടെ വില കുത്തനെ കുറച്ചു. യഥാർത്ഥ വില 90 യൂറോയാണ്. എന്നാൽ തോൽവിക്ക് ശേഷം 50% കിഴിവ് നൽകി 45 യൂറോയ്ക്കാണ് വിൽപ്പന. മറ്റ് രാജ്യങ്ങളിൽ ജീവിത ചെലവ് കുതിച്ചുയർന്നപ്പോഴും ഇന്ത്യ മെച്ചപ്പെട്ട നിലയിലെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. US, UK, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവിത ചെലവിലെ വർധന കഴിഞ്ഞ 1 വർഷത്തിന്റെ ഏറ്റവും കുറവ് ഇന്ത്യയിലാണ്. 4 രാജ്യങ്ങളിലെയും ജീവിത ചെലവ് രൂപയെ അടിസ്ഥാനമാക്കി, അതായത് എക്സ്ചേഞ്ച് റേറ്റ് അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് UKയിലാണ്. 2nd ജർമ്മനി, 3rd US, 4th ഇന്ത്യയുടെ നില. ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ സംഘങ്ങളിൽ കേരള ബാങ്കിന് 1st. ലോകത്തെ ഏറ്റവും വലിയ 300 സഹകരണ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ 35th കേരള ബാങ്ക് നേടി. ധനകാര്യ സേവന മേഖലയിൽ ലോകത്ത് 7th കേരള ബാങ്ക്. അന്തർദേശീയ സഹകരണ സഖ്യവും യൂറോപ്യൻ സഹകരണ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് നടത്തിയ പഠനങ്ങളാണ് കേരള ബാങ്കിന്റെ ഈ നേട്ടങ്ങൾ വെളിപ്പെടുത്തിയത്. സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏർപ്പെടുത്തിയ അവാർഡിൽ ദേശീയ തലത്തിൽ 1st കേരള ബാങ്കിന് ലഭിച്ചു. മലയാള സിനിമയിൽ 4 പതിറ്റാണ്ടോളം നിറസാന്നിധ്യമായിരുന്ന ചിരിവിരുന്നിന്റെ ഉസ്താദ് പ്രശസ്ത നടൻ കൊച്ചുപ്രേമൻ അന്തരിച്ചു. 68 വയസ്സായി. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം സംഭവിച്ചത്. തമാശ റോളുകളിലും ക്യാരക്ടർ റോളുകളിലും ഏറെക്കാലം സജീവമായിരുന്നു. 250ലേറെ സിനിമകളിൽ അഭിനയിച്ചു. സിനിമയിൽ വരുന്നതിന് മുമ്പ് നാടകത്തിൽ സജീവമായിരുന്നു. സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് കൊച്ചുപ്രേമൻ. സീരിയൽ താരം ഗിരിജയാണ് ഭാര്യ. മകൻ ഹരികൃഷ്ണൻ. ഖത്തർ ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് കടന്നാൽ ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ജയിച്ചു മുന്നേറുന്ന അവസാനത്തെ 16ലെത്തിയ ടീമുകളുടെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് ആരംഭിച്ചു. പ്രീ ക്വാർട്ടറിലെ ആദ്യ മത്സരത്തിൽ ദോഹയിലെ ഖലീഫ സ്റ്റേഡിയത്തിൽ USAയും നെതർലൻഡ്സും തമ്മിലാണ് മാറ്റിവെച്ചത്. നെതർലൻഡ്സിനെതിരെ അമേരിക്ക ശക്തമായി പൊരുതിയെങ്കിലും ആവേശകരമായ മത്സരത്തിൽ 1-3 നെതർലൻഡ്സ് USAയെ വീഴ്ത്തിയത്. ആദ്യ പകുതിയിൽ നെതർലൻഡ്സ് ഏകപക്ഷീയമായ 2 മുന്നിലെത്തിയിരുന്നു. 10:45+1 എന്നീ മിനിറ്റുകളിലാണ് ഗോളുകൾ പറഞ്ഞത്. 2nd പകുതിയിലെ 81st ഡച്ച് പടയ ഫുൾ ബാക്കായ ഡെൻസൽ ഡംഫ്രിംസിന്റെ ഗോളിലാണ് ജയം നിർണയിച്ചത്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് പടയുടെ ഹീറോയായി ഡംഫ്രിംസ്. 76th അമേരിക്ക ആശ്വാസ ഗോൾ നേടിയത്. തോറ്റെങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാനായതിന്റെ ചരിതാർത്ഥത്തിലാണ് US ടീമിന്റെ ഖത്തറിൽ നിന്നുള്ള മടക്കം. എന്നാൽ 1978 മുതൽ ലോകകപ്പിൽ കളിച്ച 22 മത്സരങ്ങളിൽ ആദ്യം ഗോൾ നേടിയ ശേഷം തോറ്റിട്ടില്ലെന്ന ചരിത്രം ആവർത്തിച്ചാണ് ഇത്തവണയും നെതർലൻഡ്സിന്റെ മുന്നേറ്റം. അതേസമയം നെതർലൻഡ്സ് തോൽവി അറിയാതെ പൂർത്തിയാക്കുന്ന തുടർച്ചയായ 19th
മത്സരമാണിത്. ഡിസംബർ 9 ലൂസൈൽ സ്റ്റേഡിയത്തിൽ നെതർലൻഡ്സ് അർജന്റീനയുമായി ക്വാർട്ടറിൽ പോരാടും. ലോകകപ്പിലെ രണ്ടാമത് നടന്ന പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയ്ക്കെതിരെ ഒരു ഗോൾ മടക്കി ഓസ്ട്രേലിയ നൽകിയെങ്കിലും അർജന്റീന ജയിച്ചതോടെ ദോഹയിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലെ മെസ്സി ആരാധകർ ആഹ്ലാദത്താൽ ആവേശം കൊണ്ടു. 57 മിനിറ്റിൽ യുവതാരം ജൂലിയൻ അൽവാരസ് ആണ് അർജന്റീനയുടെ രണ്ടാമത്തെ ഗോൾ നേടിയത്. 1-2 രണ്ടു ഗോളുകൾക്കാണ് മെസ്സിയും കൂട്ടരും ക്വാർട്ടറിൽ കടന്നത്. 77 മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ സെൽഫ് ഗോളാണ് ഓസ്ട്രേലിയക്ക് ആശ്വാസ ഗോളായത്. ഓസ്ട്രേലിയയുടെ ക്രെയ്ഗ് ഗുഡുവിന്റെ 25 വാര അകലം എന്നുള്ള റോങ് റേഞ്ചർ മാർട്ടിനസിന്റെ മുഖത്ത് തട്ടി വ്യതിചലിച്ച് വലയിൽ വീഴുകയായിരുന്നു. മെസ്സിക്കും കൂട്ടർക്കും അടിക്ക് തിരിച്ചടി നൽകിയെങ്കിലും ഒരു ഗോളിന്റെ കുറവിൽ പരാജയം ഏറ്റുവാങ്ങി ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. 35 മിനിറ്റിൽ മെസ്സി മാജിക്കിലൂടെ ഓസ്ട്രേലിയക്കെതിരെ അർജന്റീന മുന്നിലെത്തിയിരുന്നു. പ്രൊഫഷണൽ കരിയറിലെ 100-ാമത്തെ മത്സരത്തിലാണ് മെസ്സിയുടെ ഈ നേട്ടം. ലോകകപ്പ് നോക്കൌട്ട് സ്റ്റേജിലെ മെസ്സിയുടെ ആദ്യ ഗോൾ കൂടിയാണ് ഇന്ന് അടിച്ചത്. ഇതോടെ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ഇതിഹാസ താരം മറഡോണയാണ് മെസ്സി ഈ ഗോൾ വേട്ടയിൽ മറികടന്നത്. 9 ഗോളുകളാണ് മെസ്സി ലോകകപ്പിൽ നേടിയത്. പ്രൊഫഷണൽ കരിയറിലെ 100-ാമത്തെ മത്സരത്തിലാണ് മെസ്സിയുടെ ഈ ചരിത്ര നേട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.